ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയർ ആഘോഷമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ക്രിസ്മസ് ആഘോഷമൊന്നും അത്ര സുഖമില്ലായിരുന്നു കേട്ടോ. വെക്കേഷനൊക്കെ എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് സുഖമില്ലായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വെക്കേഷൻ വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ദിവസം ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കുഞ്ഞു കപ്പ് കേക്കിൻ്റെ വീഡിയോ, ചെറിയൊരു വീഡിയോ, കപ്പ് കേക്കിൻ്റെ വീഡിയോ. പിന്നെ നമ്മൾ സ്കൂൾ അടച്ച സമയത്ത് നമ്മൾ ഇവിടെ ലൈറ്റ്, ക്രിസ്മസിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പോയതിൻ്റെ ഒരു ചെറിയ വിശേഷം മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരി, ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കപ്പ് കേക്ക് ഉണ്ടാക്കണം. ഈസി മാത്രമല്ല, ഭയങ്കര ഹെൽത്തി ആയിട്ട് ക്യൂക്കായിട്ടുള്ള ഒരു കപ്പ് കേക്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഞാനൊന്ന് നമ്മുടെ വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഭയങ്കര ഓവറായിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒന്ന് ഫ്ലഫി ആവുന്ന, ഫ്ലഫല്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടറോ ഒഴിച്ചു കൊടുക്കുക. അപ്പം ആ എണ്ണ ഒഴിച്ചതിന് ശേഷം, അപ്പോൾ ആ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം, അപ്പോൾ ഞാനിവിടെ തേനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1/3 കപ്പ് ഞാൻ തേൻ എടുക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം നല്ല ഡാർക്കായിട്ടുള്ള തേനാണ് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന ആ തേൻ്റെ കളറിൻ്റെ ഒക്കെ അനുസരിച്ചും തേൻ, ഓരോ തേനും ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരാം. ഇപ്പോൾ എൻ്റെ നല്ല ഡാർക്കായിട്ടുള്ള, നല്ല ഇച്ചിരി ഒരു നല്ലൊരു ഇതുള്ള തേനാണ്. അപ്പം അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ആ കേക്കിൻ്റെ കളറൊക്കെ കംപ്ലീറ്റ് ഈ തേനിൻ്റെ കളറിന് അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. പിന്നെ നിങ്ങൾക്ക് തേന് യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തേന് കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചർ. ഞാനിതിപ്പോൾ ചൂടാക്കിയ പാലാണ്, ചൂടാക്കിയതിന് ശേഷം അത് റൂം ടെമ്പറേച്ചറിലായ പാലാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ കവർപ്പാലൊക്കെ ആണെങ്കിൽ അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരക്കപ്പ് പാലെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ മുന്നേ അരിച്ചെടുത്തിട്ടൊന്നുമില്ല. ഞാനിതിപ്പോൾ 1 cup ഹെൽത്ത് മിക്സിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അമൃതം പൊടി, നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടോ ഹെൽത്ത് മിക്സ് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് പകരം വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യാം. ഇനി ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മുടെ മൈദയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് 1 cup എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1.5 teaspoon ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 teaspoon ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് ആ വിസ്ക് കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഏത് മാവാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട്, പിന്നെ നമ്മുടെ ആ തേൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ ഈ കേക്കിൻ്റെ ടേസ്റ്റിന് ഡിഫറൻസ് വരും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. ഒരുപാട് നേരം ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കട്ട കെട്ടാണ്ട് ഒന്നാവണം. അത്രയും ആ ഒരു ഇതിന് മിക്സാക്കി കൊടുക്കുക. അതായത് പോലെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ചിപ്സാണ്. ഞാനിവിടെ 1/2 cup ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഈ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്ന സമയത്ത് നമ്മൾ റണ്ണി ആയിട്ടുള്ള ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവിൽ, മൈദാ മാവിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാനും. ഞാൻ ശരിക്കും ആ സമയത്ത് ഞാൻ മറന്നുപോയി. ഞാനത് ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ല, കാര്യം നമ്മളിങ്ങനെ മാവ് കോട്ടാക്കാണ്ട് നമ്മളിപ്പം റണ്ണി ആയിട്ടുള്ള ബാറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിങ്ങനെ അടിയിൽ വന്ന് കിടക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള കപ്പ് കേക്കിൻ്റെ ബാറ്ററൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ ഇതുപോലെ നല്ല റണ്ണി ആയിട്ടുള്ള ബാറ്ററാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചോക്ലേറ്റ് ചിപ്സ് കംപ്ലീറ്റ് താഴെ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ നല്ല രീതിയിലൊന്ന് മൈദാ മാവിൽ കോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മാവെല്ലാം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി ഞാനിത് കപ്പ് കേക്കിൻ്റെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 180 degrees ഒരു 20 to 25 minutes ഒന്ന് ബേക്ക് ചെയ്യുക. എനിക്ക് 25 minutes വേണ്ടി വന്നു. അപ്പം അതിന് മുന്നേ ഒരു 10 minutes 180 degrees തന്നെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട. ഇനി നമ്മുടെ കപ്പ് കേക്കൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കപ്പ് കേക്കാണ്. പിന്നെ നമ്മൾ സാധാരണ നോർമൽ കപ്പ് കേക്ക് കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കുറച്ച് വ്യത്യാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹെൽത്ത് മിക്സ് പിന്നെ അതുപോലെ തേന ഇതൊക്കെ ചേർക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ടേസ്റ്റിനൊരു ഡിഫറൻസൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കനകക്കുന്നിലൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടത് കാരണം അപ്പം കുറേ നോക്കും. എല്ലാവരുടെ സ്റ്റാറ്റസ് നോക്കിയാലും റീൽസ് നോക്കിയാലും ഇത് ഒത്തിരി ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ സ്കൂൾ അടച്ച സമയത്ത് നമ്മൾ കുട്ടികളെയും കൊണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി. ശരിക്കും ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതുവരെ ഇത്രയും ഭംഗിയിൽ ക്രിസ്മസ് വൈബ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് ഇങ്ങനെ ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. അത് കാരണം കൂടുതലൊന്നും എനിക്ക് വീഡിയോ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു വൈബ്, ഇതുവരെ ഇല്ലാത്തൊരു ക്രിസ്മസ് വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടിയൊക്കെ ലൈറ്റ് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനേക്കാളൊരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇത്തവണത്തെ ആ ഒരു ക്രിസ്മസ് ഇതൊക്കെ കാണാൻ, ആ ലൈറ്റും സെറ്റിങ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ ഉണ്ടാവും. ഞാൻ ന്യൂ ഇയറിൻ്റെ ലാസ്റ്റ് ഞാൻ ഉപയോഗിച്ച ഭയങ്കരമായ ഫയർവർക്കും കാര്യങ്ങളൊക്കെ
വീഡിയോ എടുക്കാൻ തോന്നിച്ചിട്ട് ഞാൻ 12 മണിയായപ്പോൾ ഞങ്ങൾ ടർഫിൻ്റെ മണ്ടയിൽ പോയിട്ട് വീഡിയോ, പക്ഷേ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങ് ദൂരെ എവിടെയോ കുറച്ച് ഫയർവർക്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്തവണ എല്ലാവരും കോവളത്തും കൊച്ചിയിലൊക്കെ പോയി തോന്നുന്നു ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരെ ഒരു വീട്ടിൽ കുറച്ച് ബഹളം കേൾക്കുന്നുണ്ട്, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു അനക്കമില്ല, ആവില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വ്ളോഗ്. അത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാര്യമായിട്ടൊന്നും ഇല്ലെന്നറിയാം, ശരിക്കും എനിക്ക് വയ്യാതായത് കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതാണ്, ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. എൻ്റെ ഇഷ്ടമായിട്ട്